പത്തനംതിട്ട അടൂരിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് മാത്താണ്ഡം സ്വദേശി യേശുരാജാണ് മരിച്ചത് അടൂർ വയലയിലെ താമസ സ്ഥലത്താണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് കോവിഡ് നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളുടെ മരണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇയാൾക്ക് കോവിഡ് രോഗമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സ്രവർ പരിശോധനയ്ക്ക് ശേഷമേ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ അതേസമയം മലപ്പുറം മഞ്ചേരിയിൽ മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ച കുഞ്ഞിന് കൊറോണ ഫലം നെഗറ്റീവായി ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കുഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് വന്നതായിരുന്നു ഇവർ അതിനെ തുടർന്ന് ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രോഗലക്ഷണങ്ങൾ എന്ന് കരുതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ രാവിലെയോടെ കുഞ്ഞ് മരിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ആശുപത്രി അധികൃതരെയും ഡോക്ടർമാരും ആശങ്കയിലായിരുന്നു ഇതിനുശേഷമാണ് സ്രവം പരിശോധനയ്ക്കായി നൽകിയത് എന്നാൽ ഇപ്പോൾ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് കണ്ടെത്തി പാലക്കാട് ചാത്തല്ലൂർ സ്വദേശികളുടെ അൻപത്തിയാറ് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത് ശ്വാസതടസ്സത്തെ തുടർന്നാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് അഞ്ചാം തീയതിയാണ് ചാത്തല്ലൂർ സ്വദേശികളും എത്തിയത് തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് പതിനാല് ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞ ശേഷം കുഞ്ഞിന് പനി ബാധിക്കുകയായിരുന്നു കുഞ്ഞിന് ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു അറുപത്തിയൊന്ന് വയസ്സുകാരനായ മുൻ മോഹൻ ബഗാർ താരം ഹംസക്കോയയാണ് മരിച്ചത് പരപ്പനങ്ങാടി സ്വദേശിയാണ് ഇയാൾ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് മുംബൈയിൽ നിന്ന് റോഡ് മാർഗമാണ് ഹംസക്കോയയും കുടുംബവും നാട്ടിലെത്തിയത് ഇയാളുടെ പേരക്കുട്ടികളടക്കം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ചു പേർക്കാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് പനിയെ തുടർന്നാണ് ആശുപത്രിയിലാക്കിയത് ഇത് വലിയ ആശങ്കയുമാക്കിയിട്ടുണ്ട് അതേസമയം വയനാട് സർക്കാർ ഒരുക്കിയ ക്വാറന്റീൻ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾ ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഇവിടെ നിന്നും ചാടിപ്പോയി എങ്ങോട്ടേക്കാണ് ഇയാൾ പോയതെന്ന് വ്യക്തമായിട്ടില്ല തിരുനെല്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടിയിൽ സർക്കാരിന്റെ ക്വാറന്റീൻ കേന്ദ്രത്തിൽ കഴിഞ്ഞുവന്ന കോട്ടയം വാഗത്താനം സ്വദേശി ചിറ്റേടത്ത മണിക്കുട്ടനെയാണ് കാണാതായത് കർണാടകത്തിൽ നിന്നും ജൂൺ നാലിന് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് വഴി അനധികൃതമായി വയനാട്ടിലേക്ക് പ്രവേശിച്ച ഇയാളെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തോൽപ്പെട്ടി വി പി കെ ലോഡ്ജിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്സ്